അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അമലിയാത്തിലെ കഴിഞ്ഞ പാഠത്തിൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ആദ്യമായി പറഞ്ഞിരുന്നു, ചെറുതും വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയായിരിക്കണം. വേറെ ഒന്ന് പറഞ്ഞിരുന്നു, നമസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരവും വസ്ത്രവും നമസ്കരിക്കുന്ന ഇടവും നജസുകളെ തൊട്ട് ശുദ്ധമായിരിക്കണം എന്ന്. അപ്പോൾ എങ്ങനെയാണ് ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുക? അതും ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയില്ലേ? എങ്ങനെയാണ്? വളു ചെയ്താൽ മതി അല്ലേ? അപ്പോൾ വളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിലോ കുളിക്കണം. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും. നജസിനെ നീക്കം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് കഴുകിക്കളയണം അല്ലേ? നജസിനെ നീക്കം ചെയ്യണമെങ്കിലും വളു ചെയ്യണമെങ്കിലും പിന്നെ കുളിക്കണമെങ്കിലും എന്തനിവാര്യമാണ്? എന്തനിവാര്യമാണ്? വെള്ളം അനിവാര്യമാണ്. വെള്ളമില്ലാതെ വളു ചെയ്യാൻ കഴിയില്ല. വെള്ളമില്ലാതെ കുളിക്കാനോ നജസിനെ കഴുകിക്കളയാനോ സാധിക്കുകയില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനത്തെ വെള്ളം കൊണ്ടാണ് വളു ചെയ്യേണ്ടത്? എങ്ങനത്തെ വെള്ളം കൊണ്ടാണ്? ഒരാൾ ഒരു പാത്രം നിറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു വളു ചെയ്തോളൂ പറഞ്ഞു, അതുകൊണ്ട് വളു ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ. എന്താ പറ്റാത്തത്? കഞ്ഞിവെള്ളം ശുദ്ധിയുള്ളതല്ലേ. എന്താ പറ്റാത്തത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ഇനങ്ങൾ, വിവിധ തരം വെള്ളത്തെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാം. അതിൽ ഏത് വെള്ളമാണ് ശുദ്ധീകരണത്തിന് പറ്റുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. വെള്ളം മൂന്ന് തരമാണ്. വെള്ളത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. മൂന്ന് തരം വെള്ളമായി നമുക്ക് വെള്ളത്തെ തരംതിരിക്കാം. ഒന്ന്, തൊഹൂറായ വെള്ളം. രണ്ട്, തോഹിറായ വെള്ളം. മൂന്ന്, നജസായ വെള്ളം. ഇങ്ങനെ മൂന്ന് തരം വെള്ളമുണ്ട്. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. സ്വന്തമായി ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ആ വെള്ളത്തിന് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുമുണ്ട്. ഇങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം തൊഹൂറായ വെള്ളമാകുന്നു. അഥവാ തിരിച്ചറിവിന് മറ്റൊരു പേര് കൂട്ടിച്ചേർത്ത് പറയൽ അനിവാര്യമല്ലാത്ത വെള്ളം, ആ വെള്ളമാണ് തൊഹൂറായ വെള്ളം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരിച്ചറിവിന് മറ്റൊരു പേര് കൂട്ടിച്ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം തൊഹൂറാവൂല. മറ്റൊരു പേര് കൂട്ടിച്ചേർത്ത് പറയൽ അനിവാര്യമല്ലാത്ത സാധാരണ വെള്ളം, വെള്ളം എന്ന് സാധാരണയിൽ നമ്മൾ പറയാറുള്ള വെള്ളം, പുഴയിൽ നിന്നും കടലിൽ നിന്നും മഴ പെയ്തുകൊണ്ടും കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ പച്ചവെള്ളമില്ലേ, ആ വെള്ളം. എന്നാൽ ചിലത് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും, അപ്പോഴേ നമുക്ക് ആ വെള്ളത്തെ തിരിച്ചറിയുള്ളൂ. ചായവെള്ളം, കഞ്ഞിവെള്ളം, തേങ്ങവെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഒരു പേര് വെള്ളത്തിനോട് കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ തിരിച്ചറിയാൻ വേണ്ടി പറയാം.
അങ്ങനെ തിരിച്ചറിവിന് വേണ്ടി അനിവാര്യമായും പേര് പറയേണ്ടി വരുന്ന ഒരു വെള്ളമാണെങ്കിൽ അത് തുഹൂറല്ല. മറ്റൊരു പേര് കൂട്ടിച്ചേർത്ത് പറയൽ അനിവാര്യമല്ലാത്ത സാധാരണ വെള്ളമാണ് തുഹൂറായ വെള്ളം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടലിലും പുഴയിലും കുളത്തിലും കിണറിലും മഴ പെയ്തുകൊണ്ട് ലഭിക്കുന്നതും മഞ്ഞു പെയ്തുകൊണ്ട് ലഭിക്കുന്നതുമായ വെള്ളം, അതൊക്കെ തൊഹൂറായ വെള്ളമാകുന്നു. ഇനി രണ്ടാമതായി നമ്മൾ പറഞ്ഞത് തോഹിറായ വെള്ളമാണ്. എന്താണ് തോഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളമാണ് തോഹിറായ വെള്ളം എന്ന് പറയുന്നത്. സ്വയം അതിന് ശുദ്ധിയുണ്ട്, പക്ഷേ അതിനോടൊപ്പം മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള വെള്ളമാകുമ്പോൾ ആ വെള്ളത്തിന് തോഹിറായ വെള്ളം എന്ന് പേര് പറയും. ഉദാഹരണത്തിന്, ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം, ഒരാൾ വുളു ചെയ്യാണ്, വുളു ചെയ്യുമ്പോൾ മുഖം കഴുകും, കൈ കഴുകും, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒലിക്കുന്ന വെള്ളമില്ലേ, ഉപയോഗിച്ച വെള്ളം, മുഖം കഴുകിയ വെള്ളം, കൈ കഴുകിയ വെള്ളം, ഇങ്ങനെയുള്ള ഫറളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം, അതേപോലെ തന്നെ നജസിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളവും, ആ വെള്ളങ്ങളൊക്കെ തോഹിറായ വെള്ളമാകുന്നു. അതൊക്കെ ഒരാൾ ശേഖരിച്ച് ഒരു പാത്രത്തിൽ അവിടെ എടുത്തു വെച്ചാലും പിന്നീട് അതെടുത്തുകൊണ്ട് വുളു ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. എന്തുകൊണ്ട്? അത് ശുദ്ധിയുള്ളതാണ്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവ് അതിനില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളം തോഹിറായ വെള്ളമാണ്. തോഹിറായ വെള്ളം കൊണ്ട് ശുദ്ധീകരണത്തിന് പറ്റുമോ? പറ്റൂല. ശുദ്ധീകരണത്തിന് ഏത് വെള്ളമേ പറ്റുകയുള്ളൂ? തൊഹൂറായ വെള്ളം മാത്രമേ പറ്റുകയുള്ളൂ. ഇനി തോഹിറിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. വെള്ളത്തെ കാത്തു സംരക്ഷിക്കൽ പ്രയാസമില്ലാത്തതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ ശുദ്ധിയുള്ള ഒരു വസ്തു കൂടിക്കലർന്ന് അധികം പകർച്ചയായി കഴിഞ്ഞാൽ ആ വെള്ളവും തോഹിറായ വെള്ളമാണ്. എങ്ങനെ? വെള്ളത്തിൽ കൂടിക്കലരുന്ന സാധനമാവുകയും ശുദ്ധിയുള്ള സാധനമാവുകയും ആ ഒരു സാധനത്തെ വെള്ളത്തിൽ ആവാതെ സംരക്ഷിക്കാൻ പ്രയാസമില്ലാത്തതുമാണ്. വെള്ളത്തിലാകാതെ സംരക്ഷിക്കാൻ നമുക്കത് സാധിക്കും. ശുദ്ധിയുള്ള സാധനമാണ്, വെള്ളത്തിൽ ലയിക്കുന്ന സാധനവുമാണ്. ഇങ്ങനെയുള്ള ഒരു വസ്തു വെള്ളത്തിൽ വീണ് ലയിച്ച് അധികം പകർച്ചയായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വെള്ളവും തോഹിറായ വെള്ളമാണ്, അഥവാ ശുദ്ധിയുള്ള വെള്ളമാണ്, പക്ഷേ മറ്റൊന്നിനെ അതുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുകയില്ല. എപ്പോഴാണ് അധികം പകർച്ചയാവുക എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുക? അധികം പകർച്ച പാടില്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അധികം പകർച്ച പാടില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അധികമാവുക അതറിയണ്ടേ? ആ വെള്ളമെന്ന പേര് പറയാൻ പറ്റാത്ത വിധം രുചിയോ വാസനയോ നിറമോ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് അധികം പകർച്ചയായി എന്നാണ് പറയാം. അപ്പോഴാണ് അധിക പകർച്ച ഉണ്ടാവുക. വെള്ളത്തിൻ്റെ നിറത്തിൽ മാറ്റം വരിക, അല്ലെങ്കിൽ വാസനയിൽ മാറ്റം വരിക, അല്ലെങ്കിൽ രുചിയിൽ മാറ്റം വരിക. ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഗുണം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അധികം പകർച്ചയായി എന്ന് പറയും. ഇങ്ങനെ വെള്ളത്തെ കാത്തു സംരക്ഷിക്കാൻ പ്രയാസമില്ലാത്തതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ ശുദ്ധിയുള്ള ഒരു വസ്തു വെള്ളത്തിൽ കൂടിക്കലർന്നതിന് ശേഷം അധികം പകർച്ച വന്നിട്ടുണ്ട് എങ്കിൽ ആ വെള്ളവും തോഹിറായ വെള്ളമാണ് എന്ന്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ തൊഹൂറായ വെള്ളത്തെക്കുറിച്ചും
തോഹിറായ വെള്ളത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. തോഹിറായ വെള്ളത്തെ ഒരല്പം കൂടെ നമുക്ക് പറയാനുണ്ട്. ശേഷം നജസായ വെള്ളത്തെക്കുറിച്ചും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ ഇന്നടുത്ത ഭാഗം ഒന്ന് വായിച്ചു തരാം. അത് എല്ലാവരും വായിക്കുക. ഞാൻ വായിച്ചു തരുന്നത് പോലെ വായിക്കുക. മനസ്സിലായോ? ആരും മടി കാണിച്ച് മാറി നിൽക്കരുത്. നല്ല മക്കളായി വായിക്കണം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പാഠഭാഗം വായിക്കണം. കൂടുതൽ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നല്ലോണം പതിയും. മനസ്സിലായില്ലേ? ആ പാഠം രണ്ട് എല്ലാവരും വായിക്കണേ. പാഠം രണ്ട്, വെള്ളത്തിൻ്റെ ഇനങ്ങൾ. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയാകാതെ നമസ്കാരം സാധുവാകില്ലല്ലോ. ഇവ സാധ്യമാക്കാൻ ശുദ്ധിയുള്ള വെള്ളം അനിവാര്യമാണ്. തൊഹൂറ്, തോഹിർ, നജിസ് എന്നിങ്ങനെ മൂന്ന് തരം വെള്ളങ്ങളുണ്ട്. തൊഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂർ. തിരിച്ചറിവിന് മറ്റൊരു കൂട്ടിച്ചേർക്കലും അനിവാര്യമല്ലാത്ത വെള്ളമാണ് ഇതുകൊണ്ടുദ്ദേശ്യം. കടലിലും പുഴയിലും കുളത്തിലും കിണറ്റിലുമൊക്കെയുള്ളതും മഴയും മഞ്ഞും വർഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതുമെല്ലാം തൊഹൂർ തന്നെ. തോഹിർ സ്വയം ശുദ്ധിയുള്ളതെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയാത്തതാണു തോഹിർ. ഫർളായ ശുദ്ധീകരണത്തിലോ നജസ് നീക്കുന്നതിലോ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ഒന്ന്. വെള്ളത്തെ കാത്തു സംരക്ഷിക്കാൻ പ്രയാസമില്ലാത്തതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ ശുദ്ധിയുള്ള വസ്തു കലർന്ന് അധികം പകർച്ചയായ വെള്ളമാണ് മറ്റൊന്ന്. വെള്ളമെന്നു പറയാൻ പറ്റാത്ത വിധം രുചിയോ നിറമോ വാസനയോ മാറ്റം വരുന്നതിനാണ് അധിക പകർച്ചയെന്നു പറയുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചില്ലേ? ഇനി ഇപ്പോൾ എടുത്ത പാഠത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.